നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രം കടുവയെ കിടുവ പിടിക്കുന്നു. ഭിന്നശേഷിക്കാരെ മാതാപിതാക്കളെയും അവഹേളിച്ചുള്ള പരാമർശം. കടുവയ്ക്കെതിരെ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ രംഗത്ത്. മാതാപിതാക്കൾ ചെയ്യുന്ന പാപങ്ങളുടെ ഫലമാണ് കുട്ടികളുടെ വൈകല്യം എന്ന ചിത്രത്തിലെ പരാമർശമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആകെ വിവാദമായിരിക്കുന്നത്. ഭിന്നശേഷിക്കാരെയും മാതാപിതാക്കളെയും അവഹേളിച്ചുള്ള പരാമർശത്തിൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കും സംവിധായകനും കമ്മീഷണർ നോട്ടീസ് അയച്ചു. സംവിധായകർ ഷാജി കൈലാസിനും സുപ്രിയ മേനോനും ലിസ്റ്റിൻ സ്റ്റീഫനുമാണ് നോട്ടീസ് അയച്ചത്. ചിത്രത്തിലെ പരാമർശത്തിനെതിരെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. ഒരുപാട് പേരാണ് കടുവയിൽ ഭിന്നശേഷിക്കാരെ അധിക്ഷേപിക്കുന്നതിനെതിരെ രംഗത്തെത്തിയത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രമാണ് കടുവ. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസും ചേർന്നാണ് നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. ആദം ജോണിന്റെ സംവിധായകനും ലണ്ടൻ ബ്രിഡ്ജ് മാസ്റ്റേഴ്സ് എന്ന ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തുമായ ജിനു എബ്രഹാമാണ് കടുവയുടെയും രചന നിർവഹിച്ചിരിക്കുന്നത്. ശരിക്കും ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ വളർത്താൻ ജീവിതത്തിൽ നിയോഗമുണ്ടാകുന്ന മാതാപിതാക്കൾ അവരെ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒരാൾക്കും ആ കുഞ്ഞുങ്ങൾക്കെതിരെ ഇങ്ങനെയൊന്നും പറയാൻ പോയിട്ട് ചിന്തിക്കാൻ പോലുമാകില്ല. അത്രയും മനോവേദന ഉള്ളിലൊതുക്കിയായാലും തങ്ങളുടെ കുഞ്ഞ് സമൂഹത്തിൽ അന്തസ്സോടെ കഴിവോടെ വളരണം എന്നാണ് ഓരോ ഭിന്നശേഷിക്കാരൻ്റെയും മാതാപിതാക്കൾ ആഗ്രഹിക്കുക. അത്രയേറെ പ്രാർത്ഥനയോടെയാണ് ഓരോ ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ വളർത്തുന്നത്. എല്ലുകൾ നുറുങ്ങുന്ന രോഗമായ ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ് എന്ന രോഗത്തെ അതിജീവിച്ച ഡോക്ടറായ ഒരു പെൺകുട്ടി ഫാത്തിമ അസ്ലാം. ഫാത്തിമ അസ്ലയുടെ നിലാവ് പോലുള്ള പുഞ്ചിരി ഒരിക്കലും മലയാളിക്ക് മറക്കാൻ സാധിക്കില്ല. അവളുടെ പുഞ്ചിരിക്ക് മാറ്റുകൂട്ടി ലക്ഷദ്വീപുകാരനായ ഫിറോസ് അവളുടെ ഒപ്പം എത്തിയിട്ട് അധികമായിട്ടില്ല. പൃഥ്വിരാജിന്റെ പുതിയ ചിത്രം കടുവയിലെ ഡയലോഗിൽ പ്രതികരണവുമായി ഡോക്ടർ ഫാത്തിമ അസ്ലയും രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ ഫലമായാണ് ഡിസേബിൾഡ് കുട്ടികൾ ജനിക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഡയലോഗാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി വിമർശിക്കപ്പെടുന്നത്. ഈ ഡയലോഗ് കേട്ടപ്പോൾ തനിക്ക് ഒരുപാട് വിഷമമായി എന്നും തൻ്റെ ഉമ്മച്ചിയോ അപ്പയോ അല്ലെങ്കിൽ അവരെ പോലുള്ള ഏതെങ്കിലും മാതാപിതാക്കൾ ഇതുപോലുള്ള കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ടാവുമോ എന്നോർത്ത് ആ സമയത്ത് ആ നിമിഷത്തിൽ പേടി തോന്നി എന്നാണ് ഫാത്തിമ അസ്ല കുറിച്ചിരിക്കുന്നത്. ഫാത്തിമയുടെ പോസ്റ്റ് വായിച്ചാൽ ശരിക്കും നമുക്ക് വളരെയധികം വേദന തോന്നും. വായിക്കാം. ഇന്നലെ തന്നെ കടുവ കണ്ടിരുന്നു. ഫിറു ടിക്കറ്റ് എടുക്കാൻ ഓടിപ്പോയപ്പോൾ തിയേറ്ററിലേക്കുള്ള സ്റ്റെപ്പ് നോക്കി കുറേ നേരം ഇരുന്നു. സ്റ്റെപ്പുകൾ ഉണ്ടാക്കുന്നതിനും റാമ്പ് ഉണ്ടാക്കുന്നതിനും ഒരേ പൈസ ആയിരിക്കുമോ? ഇത്തിരി പൈസ കൂടിയാലും റാമ്പ് ഉണ്ടെങ്കിൽ എനിക്കും ആരുടെയും സഹായമില്ലാതെ കയറായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ച് കണ്ണു നിറച്ചാണ് സിനിമ കാണാൻ കയറിയത്. അപ്പോൾ ഇതേ ആദ്യം തന്നെ നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ ഫലമായാണ് ഡിസേബിൾഡ് കുട്ടികൾ ജനിക്കുന്നത് എന്നർത്ഥം വരുന്ന മാസ് ഡയലോഗ് പൃഥ്വിരാജ് പറയുന്നു. ആൾക്കാർ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാവോ ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവുക എന്നോർത്തപ്പോൾ പിന്നെയും സങ്കടം തോന്നി. പണ്ട് ഒരാൾ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലമായാണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറഞ്ഞത് ഓർമ്മ വന്നു. ഉമ്മച്ചിയോ അപ്പയോ അല്ലെങ്കിൽ അവരെ പോലുള്ള ഏതെങ്കിലും പാരൻസ് ഇതുപോലുള്ള കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ടാവുമോ എന്നോർത്ത് പേടി തോന്നി. ഡിസേബിൾഡ് ഫ്രണ്ട്ലിയായ സഹതാപവും മുറിവേൽപ്പിക്കലും ഇല്ലാത്ത ലോകം എത്ര ദൂരെയാണ് അല്ലേ? സിനിമയാണ്, അങ്ങനെ കണ്ടാൽ മതി എന്നൊക്കെ എനിക്കും അറിയാം. പക്ഷേ ചിലതൊക്കെ നെഞ്ചിലേക്ക് നേരെ അങ്ങ് കൊള്ളും. തേച്ചാലും മായ്ച്ചാലും പോവാത്ത ഇന്നലകൾ, വേദനകൾ കണ്ണിൻ്റെ മുന്നിലേക്ക് വരും. നിങ്ങൾ ആരും അല്ല എന്ന തോന്നലുണ്ടാക്കും. അതുകൊണ്ട് മാത്രം ഇത് ഇവിടെ എഴുതിയിടുന്നു. ഇങ്ങനെയാണ് ഫാത്തിമ കുറിച്ചത്. എല്ലാം തികഞ്ഞവരായി ആരുമില്ല, എല്ലാവർക്കും കുറവുകളുണ്ട്. അതിനെ സന്തോഷത്തോടെ മറികടക്കുമ്പോഴാണ് എല്ലാവരുടെയും ജീവിതം അർത്ഥപൂർണമാകുന്നത്. അതുപോലെ തന്നെ വൈകല്യം, അത് ആരുടെയും കുറ്റമല്ല. ആ കുറവുകളെ പലർക്കും അതിജീവിക്കാൻ ഒറ്റയ്ക്ക് സാധിക്കില്ല. സമൂഹത്തിൻ്റെ, വ്യക്തികളുടെ ഒക്കെ പിന്തുണ അതിന് കൂടിയേ തീരൂ. കലാരൂപങ്ങൾ ജീവിതങ്ങൾക്ക് സാന്ത്വനമേകുന്നതാകണം, ഒരിക്കലും വേദനിപ്പിക്കുന്നതാകരുത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.